എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കഥാപാത്രത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൊന്നിയിൻ സെൽവൻ സിനിമ നമ്മളെല്ലാവരും കണ്ടു. അതിലെ പല കഥാപാത്രങ്ങളെപ്പറ്റിയും പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 കഥയും പാർട്ട് 2 കഥയും നമ്മുടെ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോകൾ ഒന്ന് കാണുക. പൊന്നിയിൻ സെൽവൻ നോവലിലെ നായകന്മാർ അരുൾമൊഴി വർമ്മനും ആദിത്യ കരികാലനും ആണെങ്കിലും ഇവരെക്കാളെല്ലാം പ്രധാനപ്പെട്ട ഒരാൾ കഥയിലുണ്ട്. അതാണ് വാനർക്കുളത്തിൽ വല്ലവരായൻ വന്ധ്യദേവൻ എന്നറിയപ്പെടുന്ന വന്ധ്യദേവൻ. പലർക്കും തോന്നാം വന്ധ്യദേവൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന്. എന്നാൽ വന്ധ്യദേവൻ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. അന്ന് തഞ്ചാവൂരിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു വന്ധ്യദേവൻ. ചരിത്രത്തിൽ അദ്ദേഹം അരുൾമൊഴി വർമ്മൻ്റെയും ആദിത്യ കരികാലൻ്റെയും സഹോദരിയായ കുന്തവായെ വിവാഹം കഴിച്ചതായും പറയുന്നുണ്ട്. ഇനി കഥയിലേക്ക് വരുമ്പോൾ, കഥയിലെ രണ്ടു പ്രധാന കഥാപാത്രങ്ങളായ അരുൾമൊഴി വർമ്മനും ആദിത്യ കരികാലനും സഹോദരങ്ങളാണെങ്കിലും അവർ തമ്മിൽ കഥയിൽ കണ്ടുമുട്ടുന്നേയില്ല. ഒരു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാതിരിക്കുമ്പോൾ ഈ കഥയെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും? അങ്ങനെയാണ് കൽക്കി കൃഷ്ണമൂർത്തി വന്ധ്യദേവനെ മറ്റൊരു പ്രധാന കഥാപാത്രമായി, അല്ലെങ്കിൽ ഒരു നായകനായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. വാനർക്കുളത്തിൻ വല്ലവരായൻ വന്ധ്യദേവൻ തമിഴ്നാട്ടിലെ അരിയല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പൊന്നിയിൻ സെൽവൻ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമായ ഇദ്ദേഹത്തെ കൽക്കി കൃഷ്ണമൂർത്തി ഒരു ധീരനും സാഹസികനുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമ കണ്ടവർക്കും നോവൽ വായിച്ചവർക്കും അത്രമേൽ പ്രിയപ്പെട്ട കഥാപാത്രമാണ് വന്ധ്യദേവൻ. ചോള രാജവംശത്തിൻ്റെ സൈനിക തലവനായി അറിയപ്പെടുന്ന വന്ധ്യദേവൻ ശരിക്കും വാനർക്കുളത്തിൻ്റെ അവസാന രാജകുമാരനായിരുന്നു. വാനർ അക്കാലത്ത് ശക്തരായിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നെങ്കിലും പിന്നീട് ആ രാജ്യം ക്ഷയിച്ചു പോകുകയാണ് ചെയ്തത്. വാനർക്കുളത്തിൻ്റെ രാജകുമാരനായ വന്ധ്യദേവൻ ഒരു അനാഥനായാണ് വളർന്നതെന്ന് കൽക്കി തൻ്റെ നോവലിലൂടെ പറയുന്നുണ്ട്. വന്ധ്യദേവൻ ചെറുപ്പം മുതൽ തന്നെ ഒരു വീരനായാണ് വളർന്നു വന്നത്. പല യുദ്ധമുറകളും അദ്ദേഹം അഭ്യസിച്ചിരുന്നു. കഥയുടെ തുടക്കത്തിൽ വന്ധ്യദേവൻ്റെ മനസ്സിൽ അധികാരത്തിനോടൊക്കെ ഒരു മോഹമുണ്ടെങ്കിലും തുടർന്ന് അവയെല്ലാം ഉപേക്ഷിച്ച് ചോളരാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി അദ്ദേഹം പോരാടുന്നു. പല യുദ്ധങ്ങളിലും ആദിത്യ കരികാലിനെ സഹായിക്കുന്ന വന്ധ്യദേവൻ ആദിത്യ കരികാലിൻ്റെ പ്രീതി പിടിച്ചുപറ്റി അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായി മാറുന്നു. അതുപോലെ തന്നെ ആദിത്യ കരികാലിൻ്റെ സഹോദരനായ അരുൾമൊഴി വർമ്മൻ്റെയും പ്രിയ സുഹൃത്തുകൂടിയാണ് വന്ധ്യദേവൻ. തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ ചോളരാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി പല സാഹസികതകൾക്കും വന്ധ്യദേവൻ മുതിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോളരാജ്യത്തുള്ള എല്ലാവർക്കും വന്ധ്യദേവനോട് വളരെ ഇഷ്ടമായിരുന്നു. വാൾ വീശുന്നതിലും കുതിരയോട്ടുന്നതിലും അതിസമർത്ഥനായിരുന്നു വന്ധ്യദേവൻ. ചിത്രത്തിലുടനീളം കുതിരപ്പുറത്താണ് വന്ധ്യദേവനെ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളിലൂടെയുള്ള യാത്രകളാണ് കഥയിൽ പറയുന്നതെന്ന് തന്നെ പറയാം. നോവലിലെ എല്ലാ കഥാപാത്രങ്ങളെയും കണ്ടുമുട്ടുന്ന ഒരേ ഒരാൾ വന്ധ്യദേവൻ മാത്രമാണ്. താൻ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്നും വന്ധ്യദേവൻ വളരെ ബുദ്ധിപരമായി തന്നെ രക്ഷപ്പെടുന്നതായി കാണാം. ചിത്രത്തിൽ പല വേഷപ്പകർച്ചകളിലും വന്ധ്യദേവൻ പ്രത്യക്ഷപ്പെടുന്നതായി കാണാൻ സാധിക്കും. താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു പ്രയാസങ്ങളും വന്ധ്യദേവനെ അലട്ടുന്നേയില്ല. പക്ഷേ കഥയിൽ വന്ധ്യദേവനുള്ള ഒരു പോരായ്മ എന്താണെന്നാൽ വരും വരായികളെപ്പറ്റി ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളിലേക്കും എടുത്തുചാടും. താൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നു അദ്ദേഹം ചിന്തിക്കാറില്ല. തനിക്ക് എന്തു തോന്നുവോ അത് അദ്ദേഹം ചെയ്യും. വന്ധ്യദേവൻ്റെ ഈ സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന കന്ദമാരനെ തൻ്റെ ശത്രുവാക്കി മാറ്റിയത്. കന്ദമാരൻ്റെ സഹോദരിയായ മണിമേഖലയ്ക്ക് വന്ധ്യദേവനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരനായ കന്ദമാരനെ കുത്തിയ വന്ധ്യദേവനോട് ആ ഇഷ്ടത്തിനോടൊപ്പം ഒരു പകയും അവൾ വളർത്തുന്നുണ്ട്. എന്നാലും കഥയുടെ അവസാനം വരെ മണിമേഖലയുടെ മനസ്സിൽ വന്ധ്യദേവൻ മാത്രമായിരുന്നു. അവൾ രോഗം ബാധിച്ച് മരിക്കാൻ പോകുമ്പോൾ പോലും വന്ധ്യദേവനെ കാണാൻ ആഗ്രഹിക്കുന്നു. വന്ധ്യദേവനും എല്ലാം മറന്ന് മണിമേഖലയെ കാണാൻ ചെല്ലുന്നുമുണ്ട്. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളായിരുന്നു വന്ധ്യദേവനെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വശീകരണത്തിൽ വീഴുന്നവനോ ആയിരുന്നില്ല വന്ധ്യദേവൻ. പൊന്നിയിൻ സെൽവൻ കഥയിലെ ഒരു പ്രധാന പെൺകഥാപാത്രമായ നന്ദിനിയെപ്പറ്റി എല്ലാവർക്കും അറിയാം. അതീവ സുന്ദരിയായ നന്ദിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങാത്ത ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആദിത്യ കരികാലൻ എന്ന യുവരാജാവ് മുതൽ പെരിയ പഴുവട്ടായർ എന്ന വയസ്സായ ആളുപോലും നന്ദിനിയുടെ വശ്യമായ സൗന്ദര്യത്തിൽ മയങ്ങുകയും അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നന്ദിനിയെ ആഗ്രഹിക്കാത്ത ഒരേ ഒരാൾ വന്ധ്യദേവൻ മാത്രമായിരുന്നു. കഥയിൽ പലയിടങ്ങളിലും വന്ധ്യദേവനും നന്ദിനിയും കണ്ടുമുട്ടുന്നുണ്ട്. എന്തിന്? അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് കാണുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും വന്ധ്യദേവന് നന്ദിനിയോട് യാതൊരുവിധ മോഹവും ഉണ്ടായിട്ടില്ല. നന്ദിനിയും തൻ്റെ സൗന്ദര്യത്തിൽ വീഴാത്ത വന്ധ്യദേവനെ ആശ്ചര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്.
വന്ധ്യദേവൻ സഞ്ചരിക്കാത്ത നാടുകളില്ലായിരുന്നു. പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും പല സ്ത്രീകളെ കണ്ടുമുട്ടുകയും ചെയ്തിട്ടുള്ള വന്ധ്യദേവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരേ ഒരു മുഖം കുന്തവായിയുടെ മാത്രമായിരുന്നു. ചോളരാജവംശത്തിന്റെ അംഗമല്ലായിരുന്നിട്ടും വന്ധ്യദേവനെ കുന്തവായി ഇഷ്ടപ്പെടുന്നു. വന്ധ്യദേവനെ കുന്തവായി ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ സാഹസികതയും ധീരതയും സത്യസന്ധതയും ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നീട് അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. തഞ്ചാവൂരിലെ പെരിയ കോവിലിൽ കുന്തവായിയുടെ പേര് എഴുതിയിരിക്കുന്നത് വല്ലവരായൻ വന്ധ്യദേവന്റെ ഭാര്യ കുന്തവായി എന്നാണ്. ഇതിലൂടെ വന്ധ്യദേവൻ ഒരു സാങ്കല്പിക കഥാപാത്രമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വന്ധ്യദേവനെക്കുറിച്ച് ചരിത്രത്തിൽ അധികമൊന്നും പറയുന്നില്ലെങ്കിലും കുന്തവായിയുടെ ഭർത്താവായ വന്ധ്യദേവനെ കഥയിലെ ഒരു നായകനാക്കി തന്നെ കൽക്കി കൃഷ്ണമൂർത്തി ചിത്രീകരിച്ചിട്ടുണ്ട്. വന്ധ്യദേവനെ അത്രമേൽ മനോഹരമായി സ്ക്രീനിലെത്തിക്കാനും കാർത്തി എന്ന നടനും കഴിഞ്ഞിട്ടുണ്ട്. പൊന്നിയൻ സെൽവൻ പാർട്ട് 2 കഥയിൽ വന്ധ്യദേവനെ ഇനിയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇത്രയുമുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകണം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.